ഭിക്ഷയെടുത്താണ് ഞാൻ എൻ്റെ കുടുംബം നോക്കുന്നത്. എൻ്റെ രണ്ട് മക്കളെയും മടത്തിലങ്ങനെ സ്വയമായിട്ട് ഞാനൊന്ന് എടുത്തു നോക്കിയതാണ്. ഞാൻ എടുത്തപ്പോ എനിക്ക് ആദ്യം തോന്നി ഭയങ്കര വെയിറ്റ് പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ പിന്നെ അന്നപ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് ഒരുപാട് തൊഴിലുറപ്പിന്റെ പണിക്കൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ ഞങ്ങള് കേക്ക പെണ്ണുങ്ങൾ പറയും, നീ കളഞ്ഞിട്ട് എന്റെ കാര്യം നോക്ക്, നീ പോ വേദാളം. അങ്ങനെയൊക്കെയാണ് അച്ഛനെയും അമ്മേനെയും വിളിക്കുന്ന പേരുകള്. ആൾക്കാരൊരു കാഴ്ച വസ്തുവായിട്ട് നോക്കും ഞങ്ങളെ. ഒരു കാല് വയ്യാത്ത ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ ഒരു പൊട്ടക്കണ്ണനായാലും ആ ആളിന്റെ കൂടെ നമ്മൾ ജീവിക്കാൻ ഇറങ്ങി, ഞാൻ മരിക്കുന്ന ആലം വരെ നമുക്ക് നാഴിയേരി ആ ആള് കഷ്ടപ്പെട്ടുകൊണ്ട് തരും. ഈ പ്രണയം എന്താണ് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്നൊക്കെ തപ്പി നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മുമ്പില് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പുനലൂര് കരൂര് മുരുകൻ ചേട്ടന്റെയും അതുപോലെ ശാന്തി ചേച്ചിയുടെയും വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ചേട്ടാ, നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന്റെ കഥ, മുരുകൻ ചേട്ടനെ തോളിലേറ്റി പോകുന്ന ശാന്തി ചേച്ചിയുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒത്തിരി ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെ സ്നേഹിച്ചു, ആ ഒരു കഥ ഒന്ന് പറയാൻ പറ്റുമോ? ഞങ്ങള് സ്നേഹിച്ചല്ല, ഞങ്ങള് പോയി നേരിട്ട് പോയി ചോദിക്കുകയല്ല. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ അമ്മയുടെ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങള് ഒന്നിപ്പിച്ചത്. ഈ 3-3.5 വയസ്സിൽ എനിക്ക് പിള്ളവാദം വന്നുകൊണ്ട് നമുക്ക് മടുപ്പൊക്കെ ആയിരുന്നു. നമ്മുടെ സന്ധ്യ നമുക്ക് കിട്ടുമോ നമുക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളുടെ അടുത്ത് അതിൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളുടെ അമ്മയാണ് കൊണ്ടുപോയി കാണിക്കും, ഒരു രാത്രി കൊണ്ട് കാണിക്കുകയും പിറ്റേന്ന് എനിക്ക് വിവാഹം കഴിച്ചിരിക്കുക ചെയ്തത് ഞങ്ങളുടെ അമ്മയാണ്. അന്ന് വരെ ഞങ്ങളുടെ അമ്മച്ചിയാണ് എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി ചോന്നുകൊണ്ടിരിക്കുന്നത്. അവരെടുത്തോണ്ട് പോവുകയും വരികയെല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് കഴിഞ്ഞു കൊടുക്കുന്നത്. അയാൾ വന്നതിന് ശേഷം എനിക്ക് അയാൾ തൊട്ട് ഞങ്ങൾ തമ്മിലുള്ളൊരു വഴുക്കോ കാര്യങ്ങളോ ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളങ്ങോട്ട് ഇങ്ങോട്ട് വന്നാൽ രണ്ട പറഞ്ഞു തന്നെ ഞങ്ങൾ അപ്പോഴേ കളയും. ഞങ്ങളെല്ലാം ഒരു വീട്ടിൽ കിളിയ പോലെ ഇറങ്ങി, അപ്പോഴേ വരും നമ്മൾ ഇറങ്ങിപ്പോവും. നമ്മൾ അവർ തന്നെ വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കും, എടുത്ത് എന്നെ തോളത്ത് എടുത്ത് എടുത്തുണ്ട് ഇറങ്ങിപ്പോ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഇപ്പൊ 34 വർഷമായി അല്ലേ? 34 വർഷമായിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ശാന്തി ചേച്ചി, ചേച്ചിയുടെ നമുക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെയൊക്കെ മനുഷ്യര് തമ്മിൽ പല പല വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര് വളരെ കൂടുതലുള്ള ഒരു കാലമാണ്. അപ്പൊ മുരുകൻ ചേട്ടന്റെ ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു കല്യാണാലോചന വീട്ടിൽ വന്നപ്പോ ചേച്ചിന്റെ വീട്ടിൽ ഒത്തിരി പേര് വിലക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നോ? ഞങ്ങളുടെ വീട്ടില് ഇവരമ്മ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളുടെ എന്റെ ചേട്ടത്തിമാർ എനിക്ക് 4 പേരുണ്ട്. അത് 4 പേരും അടുത്തടുത്ത താമസിക്കുന്ന, അവര് 4 പേരും പറഞ്ഞു ഒക്കത്തില്ല. പിന്നെ അവക്ക് അവിടെ അന്ന് എന്റെ അന്നത്തെ രീതി അനുസരിച്ച് അവിടെ എന്നെ പോലെ ഒരു ഒരാളിനെ ഇവിടെ കെട്ടിച്ചു വിടണമെന്ന് അവർക്ക് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു.